നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പണത്തെ സംബന്ധിച്ച് നമ്മൾ എത്രമാത്രം മിസ്റ്റേക്കുകൾ ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഓരോ ഇൻവെസ്റ്റ്മെൻറ്റുകളും നമ്മൾ ചെയ്യുന്ന ടൈമിൽ അത് വളരെ മിസ്റ്റേക്കായിരിക്കും. ആ മിസ്റ്റേക്കുകൾ പലപ്പോഴും തിരുത്താൻ പറ്റാത്ത ഒരു മിസ്റ്റേക്കുകളായിട്ട് സംഭവിക്കും. അപ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ ഞാൻ കുറച്ച് ഒരു 8 കാര്യങ്ങൾ മാത്രമേ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇനി ഇൻ കേസ് നിങ്ങൾ ഇത് 8 കാര്യങ്ങളും കേട്ടിട്ട് നിങ്ങൾക്ക് വേറൊരു മിസ്റ്റേക്കും കൂടി ആഡ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. ഇനി അതുപോലെ തന്നെ ഇത്തരം മിസ്റ്റേക്കുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം എനിക്കും പറ്റിയിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ അതിന് നിങ്ങൾക്കുള്ള ഒരു പ്രതിവിധി എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതും കമൻറ്റിൽ പറയാം. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട് വാങ്ങുന്ന സമയത്ത് പലപ്പോഴും ഹോം വാങ്ങുന്ന സമയത്ത് പലപ്പോഴും അതൊരു ഇമോഷണൽ ഡിസിഷൻ ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്കൊരു ലോണിലായിരിക്കും വാങ്ങുന്നത്. ലോണിൽ 7% 7.5% ലോൺ എടുക്കുന്നത്. അപ്പോൾ 50 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് 7% 20 വർഷത്തേക്ക് വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം ലോൺ അടച്ച് കഴിയുമ്പോഴേക്കും ഇൻട്രസ്റ്റും കൂടിയും പേ ചെയ്ത് കഴിയുമ്പോൾ തന്നെ 96 ലക്ഷം 1 കോടി രൂപയ്ക്ക് അടുത്ത് നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ വീട് വിൽക്കുന്ന സമയത്ത് ഈ 1 കോടിക്ക് മുകളിൽ കിട്ടണതിന് മാത്രമേ പ്രോഫിറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ടൈമിൽ ഇതൊരു പേഴ്സണൽ ആവശ്യത്തിനുള്ള എക്സ്പെൻസ് ആണോ അത് ഇൻവെസ്റ്റ്മെൻ്റ് ആണോ എന്ന് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ഇനി വീട് വാങ്ങുന്ന സമയത്ത് പല ആൾക്കാരും നല്ല ഹെവി ഫർണിഷിംഗ് എല്ലാം ചെയ്യും. വിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ ഫർണിഷിങ്ങിന് ഇട്ട എക്സ്പെൻസ് മൊത്തം കൂടി അതിന് മുകളിൽ വന്നാൽ മാത്രമേ നമുക്ക് ലാഭം കിട്ടുന്നുള്ളൂ. പിന്നെ ഒരു ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ അതിൽ മെയിൻ്റനൻസ് ചാർജ് വരുന്നുണ്ട്. ഇതും കൂടിയും നമുക്ക് കവേർഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ ആ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഫിറ്റ് ആവുന്നുള്ളൂ. അല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കണം അത് ഞാൻ ചെയ്തത് ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനാണ് വാങ്ങിയേക്കണമെന്നുള്ളത്. എസ്പെഷ്യലി സെക്കൻഡ് ഹോമൊക്കെ വാങ്ങുന്ന സമയത്ത് പലപ്പോഴും EMI ആൾക്കാർ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഈ അപ്രീസിയേഷൻ കിട്ടുന്നത് അറ്റ്ലീസ്റ്റ് ആ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന 7% മുകളിലല്ലാന്നുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് പലപ്പോഴും നഷ്ടത്തിലായിരിക്കും ഭവിക്കുന്നത്. അപ്പോൾ എപ്പോഴും റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കൃത്യമായിട്ട് റിയൽ എസ്റ്റേറ്റിൽ അറിവുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യാവൂ, അല്ലെങ്കിൽ അത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യരുത്, പഠിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ആ മിസ്റ്റേക്ക് പലപ്പോഴും പലർക്കും പറ്റാറുണ്ട്. അവോയ്ഡ് ചെയ്യുക ലോൺ എടുക്കുന്നതും അതിൽ അഡീഷണൽ എക്സ്പെൻസ് ആഡ് ചെയ്യുന്നതും, അത് കഴിഞ്ഞിട്ട് വിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടാത്തത്. പലരും വിൽക്കുന്ന സമയത്ത് എത്ര രൂപ റിട്ടേൺ, എത്ര പേഴ്സൻറ്റേജ് റിട്ടേൺ ഉണ്ടെന്നുള്ളത് പലർക്കും മനസ്സിലാകാറില്ല എന്നുള്ളതാണ് ഒരു കാര്യം പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു മിസ്റ്റേക്കാണ്. എസ്പെഷ്യലി ഒരു വീട് റിയൽ എസ്റ്റേറ്റിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ 25-50 ലക്ഷമൊക്കെ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വിറ്റ് കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ 60 ലക്ഷം കിട്ടിയിട്ടുണ്ടാവും. അത് ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞിരിക്കും. അപ്പോൾ 10 ലക്ഷം രൂപയെ 10 വർഷത്തേക്ക് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ പേഴ്സൻറ്റേജ് ഓഫ് റിട്ടേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മിനിമം ആയിരിക്കും. അതിനേക്കാളും മച്ച് ബെറ്റർ റിട്ടേൺ കിട്ടുന്ന വെന്യൂസ് നമുക്കുണ്ട് എന്നുള്ള മനസ്സിലാക്കണം. ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ചിറ്റ് ഫണ്ട്സ് ഒത്തിരി നമുക്ക് ആൾക്കാർക്കുണ്ടാവും. ഇപ്പോൾ കുറികൾ പലർക്കും ഒത്തിരി ഉണ്ടാവും. അത് ചില ആൾക്കാരൊക്കെ ഇംഗത്തിൻ്റെ പകുതി മുഖഭാഗവും ചിട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിട്ടിൽ ശരിക്കും പറഞ്ഞാൽ അത്ര വലിയ ലാഭം ഇതിൽ ഉണ്ടാകുന്നില്ല. നമ്മളൊരു ബിസിനസ്സുകാരന് പൈസ റോൾ ചെയ്യാനായിട്ട് വിളിച്ചെടുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ മെച്ചമുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് റിട്ടേൺ കിട്ടുന്ന 5% താഴേക്കായിരിക്കും റിട്ടേൺ പലപ്പോഴും കിട്ടുന്നത്. ഇപ്പോൾ ഇത് മനസ്സിലാക്കുക. ഇതുപോലെ തന്നെയാണ് ചില ആളുകൾ FDs കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അത് എപ്പോഴും നടക്കുന്നത് 5-5.5% ഇപ്പോഴത്തെ റിട്ടേൺ കിട്ടുന്നത്. ആ റിട്ടേൺ പലപ്പോഴും നമുക്ക് ഒരു ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള റിട്ടേൺ ആവില്ല. ഈ മിസ്റ്റേക്ക് ചിട്ടും FDയും കുറികളും FDയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കൃത്യമായിട്ടുള്ള റിട്ടേൺ കിട്ടുന്നില്ല എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരിക്കലും ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള റിട്ടേൺ അല്ല. ഇനി അതിൽ കൂടെ ടാക്സും കൂടിയും കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടിയും പോയി. ഇപ്പോൾ 5.5% നിങ്ങൾക്ക് കിട്ടുന്നത്, അതിൽ നിന്ന് 30% ടാക്സ് ഇൻ കേസ് നിങ്ങൾ ഹയർ ബ്രാക്കറ്റിലാണെങ്കിൽ പിന്നെ നമുക്ക് നഷ്ടമായി. പോസ്റ്റ് ടാക്സ് റിട്ടേൺ നമ്മൾ പലപ്പോഴും നോക്കാറില്ല എന്നുള്ളതാണ് ഒരു കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം വെച്ചാൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് നമ്മൾ ലോക്കൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ നമ്മൾ ലോക്കൽ ബാങ്ക്സിനോ, ഇപ്പോൾ ബാങ്ക്സിന് പറയാൻ പറ്റില്ല, പക്ഷേ ലോക്കലായിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അതിൽ ഹയർ റേറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പലപ്പോഴും ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം വെച്ചാൽ ടാക്സ് കൊടുക്കേണ്ട എന്നുള്ളൊരു വിശ്വാസത്തിലാണ് പലരും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇത്തരം സ്ഥാപനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ ടാക്സ് വരില്ല എന്ന് പറഞ്ഞിട്ട്. പലപ്പോഴും നമ്മൾ ഒരു അധികം നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് 25-50 ലക്ഷമൊക്കെ ആവുന്ന ടൈമിൽ നമുക്ക് ആ പൈസ തിരിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഇത് ടാക്സ് കൊടുക്കാതെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പൈസ നമ്മുടെ അടുത്ത് കിട്ടുന്ന ബ്ലാക്ക് മണി ആയിട്ടാണ്. അത് വലിയൊരു തലവേദനയിലേക്ക് മാറും. അത്തരം മിസ്റ്റേക്കുകൾ നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കാര്യം.
നമ്മളെപ്പോഴും പൈസ ഉണ്ടാവുന്നത് നമ്മൾ ടാക്സ് കൊടുത്ത് കൃത്യമായിട്ട് ഗവൺമെൻറ്റിൻ്റെ പ്രൂഫോടെ പൈസ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും ഭാവിയിൽ അത് ഒരു അസറ്റായിട്ടിരിക്കും. ഇനി ഇൻ കേസ് നമുക്കൊരു ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി വാങ്ങണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഇതെല്ലാം നമുക്ക് ആ പൈസ എടുത്ത് ചെയ്യാൻ പറ്റും. അല്ലാതെ ടാക്സ് കൊടുക്കാതെ നമ്മൾ ചെയ്യുന്ന ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും ചില ആൾക്കാരൊക്കെ ടാക്സ് കൊടുക്കുന്നില്ല എന്നുള്ളത് അവർ അറിയുന്നു പോലുമില്ല. കാരണം അവർ കാരണം വെച്ചാൽ ഇത്തരം ബാങ്കുകളിൽ ഇത്തരം സ്ഥാപനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ കൊടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യും. ഇത് അറിയാതെ പെട്ടു എസ്പെഷ്യലി എൻ ആർ ഐസ്, എസ്പെഷ്യലി വളരെയധികം സമൂഹത്തിൽ വിവരമുണ്ടെന്നൊക്കെ വിചാരിക്കുന്ന അപ്പർ ക്ലാസ്സിലേക്കുള്ള എഡ്യൂക്കേറ്റഡ് ആൾക്കാർ പോലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് പലപ്പോഴും ഇപ്പോൾ കേക്ക് മാത്രം വലിയ രസം തോന്നില്ല, പക്ഷേ എക്സിറ്റ് പൈസ നമ്മൾ തിരിച്ചെടുക്കുന്ന സമയത്ത് പലപ്പോഴും അതൊരു അബദ്ധത്തിലേക്ക് പോകുന്ന ഒരു പ്രശ്നമുണ്ടാവും, അത് അവോയ്ഡ് ചെയ്യുക. നാലാമത്തെ കാര്യം വെച്ചാൽ ജ്വല്ലറി കാര്യങ്ങൾ, ഇപ്പോൾ ജ്വല്ലറി കാര്യങ്ങൾ പലവരും കുറവാണ്. ജ്വല്ലറി കാര്യങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ ഒത്തിരി ജ്വല്ലറി ഉണ്ടാകുമ്പോൾ അതിൽ ഒത്തിരി മേക്കിംഗ് ചാർജസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോഴും ഈ പറഞ്ഞ വീട് വാങ്ങണ പോലെ തന്നെ, കാരണം നമ്മളിപ്പോൾ കുറച്ച് ഗോൾഡ് വാങ്ങുന്നു, ഒരു 5 ലക്ഷം 10 ലക്ഷം കൊടുത്ത് വാങ്ങുന്നു, നമ്മൾ കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ മേക്കിംഗ് ചാർജസും എല്ലാവരും കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു 11 ലക്ഷം രൂപ വിൽക്കുന്നു, 1 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉള്ളൂ. പക്ഷേ നമുക്ക് ആ 11 ലക്ഷം രൂപ കിട്ടുന്നു എന്നുള്ള സമാധാനമാണ് നമുക്കുള്ളത്. പക്ഷേ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നോക്കുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും പറ്റിപ്പോണം. അതും വളരെ മാരകമായിട്ടുള്ള ഒരു പൈസയിലുള്ള ഒരു മിസ്റ്റേക്കാണ്. ഇനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും നമുക്ക് പറ്റിപ്പോണം വെച്ചാൽ, നമ്മൾ ഈ പല ഇൻവെസ്റ്റ്മെൻറ്റുകളും ചെയ്യും, അതിൽ നമുക്ക് ഒരേ അസെറ്റ്സ് നമുക്ക് മനസ്സിലാകാത്ത ഇൻവെസ്റ്റ്മെൻറ്റുകൾ, അസെറ്റ്സ് നമ്മൾക്ക് മനസ്സിലാകാത്ത അസെറ്റുകൾ. ഇപ്പോൾ ഒത്തിരി പേര് പല പല ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏർപ്പെടും. ഇപ്പോൾ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യും, അവർക്ക് ആ സ്റ്റോക്സ് എന്താണെന്ന് അറിയാൻ പറ്റില്ല, ആ ടി വിയിൽ കേട്ടിട്ടുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ ബിസിനസ് എന്താണെന്ന് പോലും അറിയാതെ നമ്മൾ പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. എനിക്ക് പലപ്പോഴും പണ്ടൊരിക്കൽ കേട്ടിട്ടുണ്ട്, ഏതൊരു ഫണ്ട് മാനേജറുടെ അടുത്ത് ആൾക്കാർ ഇപ്പോൾ നമ്മുടെ കമൻറ്റിലും കേട്ടിട്ടുണ്ട്, ഏതോ ഫണ്ട് മാനേജറുടെ അടുത്ത് പൈസ കൊടുത്തു അദ്ദേഹം പൈസ കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൽ ഫണ്ട് മാനേജറെ കുറ്റം പറഞ്ഞേക്കാൾ ഉപരി ആസ് എൻ ഇൻവെസ്റ്റർ നമുക്കത് മനസ്സിലായോ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന സാധനം എന്താണെന്നുള്ളത്, അത്തരം ഫണ്ട് മാനേജ്മെൻറ്റിൻ്റെ ഫിലോസഫി നമുക്ക് മനസ്സിലായോ, ആ ഫിലോസഫിയിലത്തെ റിസ്ക് നമുക്ക് മനസ്സിലായോ. അത് മനസ്സിലാകാതെ നമ്മൾ ഫണ്ട് മാനേജറെ ബ്ലെയിം ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം ഫണ്ട് മാനേജർക്ക് മാർക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി അനുസരിച്ചിട്ടേ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാൻ ആരെ ന്യായീകരിക്കുന്ന ഒന്നുമല്ല, പക്ഷേ ആസ് എൻ ഇൻവെസ്റ്റർ നമ്മൾ ഒരു നമ്മുടെ പൈസ ഹാർഡ് ഏൺ മണി നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, കഴിഞ്ഞ 1 വർഷത്തിൽ അല്ലെങ്കിൽ 2 വർഷത്തിൽ ഒരു 50% റിട്ടേൺ ഉണ്ടാക്കി എന്നുള്ളതല്ല വിഷയം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഫിലോസഫി എന്താ? ആ ഫിലോസഫിയിൽ ഇപ്പോൾ വളരെ ചെറിയ ചെറിയ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലുറപ്പാണ് മാർക്കറ്റിൽ ഒരു ക്രാഷൊക്കെ ഉണ്ടാകുമ്പോൾ എപ്പോഴും നമുക്ക് അതിൽ നഷ്ടമുണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ആ റിസ്ക് നമുക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. ഇത് സ്റ്റോക്സിൽ മാത്രമല്ല, ഓരോ അസറ്റ്സിൽ എസ്പെഷ്യലി നമ്മൾ ചില ബാങ്കുകളിലൊക്കെ കൊണ്ട് FD ഇടുമ്പോൾ, ചില കമ്പനികളുടെ ഡെറ്റ് നമ്മൾ വാങ്ങുമ്പോൾ, ഇപ്പോൾ ലോവർ ക്വാളിറ്റി റേറ്റിംഗ് ഉള്ള ഡെറ്റ് വാങ്ങുമ്പോൾ ഹയർ റേറ്റ് കിട്ടും. പക്ഷേ ഹയർ റേറ്റ് കിട്ടുമ്പോൾ നമ്മൾ അത്രയും റിസ്ക് എടുക്കുന്നുണ്ട്. ആ റിസ്ക് മനസ്സിലാകാതെയാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നഷ്ടങ്ങൾ വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ ക്യാപിറ്റൽ മൊത്തം നമ്മുടെ നിന്ന് പോകുന്ന ഒരവസ്ഥ വരും. അങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ പൈസ നമ്മുടെ നിന്ന് കയ്യിൽ നിന്ന് പോകുന്നത്. ഇനി അടുത്ത 6-ാമത്തെ ഒരു കാര്യം വെച്ചാൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു പ്ലാൻ ഇല്ലാണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഒരു യാതൊരു വിധത്തിലുള്ളൊരു ഗോൾ മാപ്പിങ്ങോ യാതൊരു വിധത്തിലുള്ള ഒരു എന്തിനു വേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എന്നാണ് നമ്മൾ എക്സിറ്റ് ചെയ്യാൻ പോകുന്നുള്ളത് നമ്മൾ ആലോചിക്കാതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. ഈവൻ ചില ടൈമിൽ പല ആൾക്കാരും പറയും മ്യൂച്വൽ ഫണ്ടിൽ ഞാൻ റെഗുലർ സ്കീമിലാണ്, ഇങ്ങനെ ഡയറക്റ്റിലേക്ക് മാറാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിലൊരു ടാക്സ് ഇൻവോൾവ് ഉണ്ട്. നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത്, പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ടാക്സ് ഇൻവോൾവ് ഉണ്ട്. നമ്മൾ എന്തിനാ അനാവശ്യമായിട്ട് എക്സിറ്റ് ചെയ്തിട്ട് നമ്മൾ ടാക്സ് കൊടുക്കുന്നത്? അപ്പോൾ ഈവൻ ചില ടൈമിൽ ആളുകൾ പറയും എനിക്ക് ഇത്ര രൂപ പ്രോഫിറ്റായി, ഇനി എനിക്ക് ലാഭം കുറച്ച് വലിക്കാമെന്ന് പറയും. ആ ലാഭം നമ്മൾ തിരിച്ചെടുക്കുന്ന സമയത്തിൽ നമ്മൾ ടാക്സും കൂടി നമ്മൾ കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണെന്നുള്ളത് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഒരിക്കലും ഒരു കൃത്യമായിട്ടുള്ളൊരു ധാരണ ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നതാണ് പലപ്പോഴും ആളുകൾക്ക് മിസ്റ്റേക്കായിട്ട്
സംഭവിക്കുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി അടുത്ത ഏഴാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, പല ആൾക്കാരെയും നമ്മൾ കോപ്പി ചെയ്യാനായിട്ട് ശ്രമിക്കും. നമ്മുടെ ഏതോ ഒരാൾ പറഞ്ഞു, അയാൾ പറഞ്ഞത് നമുക്ക് കോപ്പി ചെയ്തിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അയാൾ പറഞ്ഞതെല്ലാം കറക്റ്റായിരിക്കും. എപ്പോഴും ഒത്തിരി പേര് ഫ്രീ അഡ്വൈസ് എടുക്കാനുള്ള ഒരു പ്രവണത കാണിക്കാറുണ്ട്. നിങ്ങൾ ആ ഫണ്ട് ഇപ്പം ഈവൻ ഇവിടെ ഞാനിപ്പോൾ പലപ്പോഴും സംസാരിക്കുന്ന സമയത്ത് ഫണ്ടുകളെ പറ്റി പറയാറില്ല. കാരണം എനിക്കറിയില്ല, ഇന്ന് പറയുന്ന ഫണ്ട് 6 മാസം 1 വർഷം കഴിയുമ്പോൾ നമ്മൾ ആ ഫണ്ട് മാറ്റും, അല്ലെങ്കിൽ ആ സ്റ്റോക്സിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്യും. പക്ഷേ ഇന്ന് നമ്മുടെ നിന്ന് ആരെങ്കിലും വന്നിട്ട് ഫ്രീ അഡ്വൈസായിട്ട് ഈ സ്റ്റോക്ക് അല്ലെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ 6 മാസം കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ടാകും, പക്ഷേ അവർ മാറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അവരോടും ചെയ്യുന്ന ഒരു ഇൻജസ്റ്റിസാണ്, ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് അവരെ പ്രശ്നത്തിലേക്ക് പോകണം. അവരെ നമ്മൾ അൺനോയിങ്ലി നമ്മൾ നല്ല ഉദ്ദേശത്തോടെ ചെയ്തായിരിക്കും, പക്ഷേ ഫലത്തിൽ അവർക്ക് മോശമായിട്ടുള്ള റിസൾട്ട് കിട്ടും. ഇത് തന്നെയാണ് നമ്മൾ ടി വിയിലത്തെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയുള്ള ഡിസ്കഷൻ കേൾക്കുമ്പോൾ എക്സാമ്പിൾ പറയുന്നതൊക്കെ കേട്ടിട്ട് ഓക്കെ ഈ പറഞ്ഞ കമ്പനി നമുക്ക് വാങ്ങാം എന്ന് പറയും. പക്ഷേ അവർ ആ ടി വി ചാനലിൽ അവർ പോയി, അവർ ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിൽ നിന്ന് അവർ എക്സിറ്റ് കോൾ അടിച്ചിട്ടുണ്ടാവും, പക്ഷേ നമുക്കത് അറിയത്തില്ല. അപ്പോൾ ഇത്തരം മിസ്റ്റേക്കുകൾ ചെയ്യുമ്പോൾ, എസ്പെഷ്യലി വീട് വാങ്ങുന്ന സമയത്ത് നമ്മൾ മിസ്റ്റേക്ക് വരുത്തുമ്പോൾ, ചിലപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 50 ലക്ഷം തൊട്ട് 1 കോടി രൂപ ആയിരിക്കും. നമ്മൾ ഇതിലൊരു മിസ്റ്റേക്ക് വരണത് നമ്മുടെ കംപ്ലീറ്റ് നമ്മുടെ എൻ്റയർ ലൈഫിലത്തെ ഒരു നല്ലൊരു പോർഷൻ ഓഫ് മണി ഇവിടെ വേസ്റ്റ് ആവുകയാണ്. ഈ ചിറ്റ് ഫണ്ടും ഡെറ്റൊക്കെ നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ, നമ്മുടെ ഇൻകത്തിൻ്റെ 90% ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏണിങ്ങിൻ്റെ നല്ലൊരു 10% ഇവിടേക്ക് പോവുകയാണ്. അതേമാതിരി ഈ പറഞ്ഞ ഓരോരോ ടാക്സ് മാറ്റാനായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ജ്വല്ലറിയും ഇതെല്ലാം ചെയ്യുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു 25 ലക്ഷം തുടങ്ങിയിട്ട് 1 കോടി രൂപ വരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് ഇവിടെ ചെയ്യുന്നത്. ഇത്തരം മിസ്റ്റേക്കുകൾ ചെയ്യുമ്പോൾ നമുക്കെപ്പോഴും ഒരു വെൽത്ത് ക്രിയേഷൻ എന്ന് പറഞ്ഞ സാധനം നിയർ ടു ഇമ്പോസിബിൾ. അപ്പോൾ പലപ്പോഴും എല്ലാവരും പറയാറുണ്ട്, ഞാൻ ഏറ്റവും ചിലവ് കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുക. പക്ഷേ ചിലവ് കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ ഇത്തരം ലോസസുകൾ നഷ്ടം നിങ്ങൾ വരുന്നുണ്ടോയെന്ന് എപ്പോഴും നോക്കണം. അപ്പോൾ മാക്സിമം നമ്മൾ മണി റിലേറ്റഡ് ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറയ്ക്കണമെങ്കിൽ തന്നെ നമ്മുടെ വെൽത്ത് ക്രിയേഷൻ ജേണി കുറച്ചും കൂടിയും സ്മൂത്താകും, വളരെ സ്വതന്ത്രമായിട്ട് നമുക്ക്. ഇപ്പോൾ റിട്ടയർമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 60-ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യുന്ന ആളാണെങ്കിൽ 55-ാമത്തെ വയസ്സിൽ റിട്ടയർമെൻ്റിനെ കുറിച്ചിട്ട് ആലോചിക്കാവുന്ന ഒരു സ്പേസ് നമുക്ക് കിട്ടും ഇത്തരം മിസ്റ്റേക്കുകൾ അവോയ്ഡ് ചെയ്യണമെങ്കിൽ. ഇൻ കേസ് നിങ്ങളിൽ ആരെങ്കിലും ഇതിനേക്കാളും കൂടുതൽ മിസ്റ്റേക്കുകൾ പറയാനുണ്ടെങ്കിൽ ഇനിയും പറയാം, ഇനിയും ഉണ്ട് ഇഷ്ടമായ മിസ്റ്റേക്കുകൾ, അത് നമുക്ക് കമൻറ്റിൽ ഡിസ്കഷനായിട്ട് പോകാം. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. Till then, thank you.